हाई फ्रेंड्स, वत्सल स्वादिष्ट विभव स्वागत। या वत्सल नायर इनिवे या डिश् चम्मी अलग कुंजर मसाल पुरी कड़ी या मूर ग्राम क्लीन वम्मी एड़ू और इरू ग्राम ची नो क्लीन वाण ची अल कप ते कुरी वा ना पचमुग् कुछी चुदायटरी उ चुदायटरी वेत चुदायटरी कुछ पेरजीरक करियेपिल മഞ്ഞപ്പൊടി അര ടീസ്പൂൺ, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, മൂന്ന് സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് മൂന്ന് സ്പൂൺ. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കഷ്ടിച്ച് കാണുമായിരിക്കും അത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിഴുപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഓയില്, ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് ഇന്ന് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ എടുത്ത് വെച്ച പെരിഞ്ചീരകമാണ് ഇടാൻ പോകുന്നത്. പെരിഞ്ചീരകം ഒരു നുള്ള് ഇടാം. അതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി ഇടാം. അത് കഴിഞ്ഞ് ഇഞ്ചി പിന്നെ ഇട്ടു, ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് വെച്ചു. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ കൊത്തി അരിഞ്ഞ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ പിന്നെ തേങ്ങ കൊത്ത് ഒരുവിധം പിന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളിയില്ലേ, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നും മുറിക്കണം, അത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളി ഒരുവിധം വഴഞ്ഞു വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് ശകല ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഒരു സ്പൂണൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇടുകയാണ് ഇതിലേക്ക്. മഞ്ഞപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി കൊട്ടു. മഞ്ഞപ്പൊടി അരിക്കുന്നു മൂക്കട്ടെ. അപ്പം മഞ്ഞപ്പൊടി ഒരുവിധം മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് പിന്നെ രണ്ട് സ്പൂൺ മസാല മല്ലിപ്പൊടി എടുത്ത് വെച്ചത് നമ്മൾ ഇതിലിടുകയാണ്. മല്ലിപ്പൊടി എടുത്തിട്ടു. ഇനി പിന്നെ ഇത് ചില്ലി പൗഡർ ഇടാൻ പോവാണ്. ചില്ലി പൗഡർ ഇട്ടു. ഇനി അതൊന്ന് മിക്സ് ചെയ്യട്ടെ. കണ്ടോ, ഇവിടെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ മസാലകളെല്ലാം ഇട്ട് നല്ല ഗുണം നല്ലവണ്ണം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. മൂത്ത് വന്നിട്ട് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ മീൻ ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം. നല്ലവണ്ണം ഒന്ന് വഴഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കണം നമ്മൾ. നല്ലവണ്ണം നല്ല ഒന്ന് ഇളക്കി ഞാനൊന്ന് യോജിപ്പിച്ച് തരട്ടെ. കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ. ഒന്ന് ഒന്ന് വരണ്ടു വരണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എല്ലാം പിന്നെ മസാലകളിലെല്ലാം കടന്ന് നല്ല വണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മസാലകളൊക്കെ പിടിച്ച് ഈ ഉള്ളിയും മല്ലിപ്പൊടിയും എല്ലാം അതും കൂടി യോജിച്ചു. കണ്ടോ, നല്ല പ്രണം തന്നെ ഒരു ഭംഗിയില്ലേ. നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു, അത് പിഴിഞ്ഞെടുത്തത്. ഒരു കാ കപ്പുണ്ട്. ഇതിനി ഇതിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇതൊഴിച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഞാൻ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്, അതൊരു തുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ശകലം കൂടി വെള്ളം ഒഴിക്കാം. അതൊന്ന്
കൂടി യോജിച്ച് വെന്ത് വരട്ടെ. ഇത്രയും കൂടി വെള്ളം ഇടാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഉപ്പും മസാലകളും എല്ലാം പിടിച്ച് റെഡിയായി വരണം. അപ്പം ഞാൻ അത് അടച്ച് വെക്കട്ടെ. അടച്ച് ഇനി വെന്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ കൊഞ്ചു മസാല കറി റെഡിയായി കഴിഞ്ഞു. കണ്ടോ, വെന്ത് നല്ല പാകത്തിനായിട്ട് കഴിഞ്ഞു. നല്ലതായി, നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സ്വല്പം മല്ലിയിലയും കൂടെ, മല്ലിയിലയും ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, നമ്മുടെ കൊഞ്ച് മസാലക്കറി റെഡിയായി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ രുചി, നല്ല രുചിയുണ്ട്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് പിന്നെ ഈ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു. ഓക്കെ, ബൈ.